ഫാദർ സ്റ്റാൻ സ്വാമിക്കെതിരായ കേസിനെ ന്യായീകരിച്ച വിദേശകാര്യ മന്ത്രാലയം നിയമപ്രകാരമുള്ള നടപടികളാണ് സ്വീകരിച്ചത്. എല്ലാവരുടെയും അവകാശം സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ സ്റ്റാൻ സ്വാമിയുടെ ഈ മരണവുമാക്കിയായി ബന്ധപ്പെട്ട് ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിശദീകരണം വരുന്നത്. രാജേഷ് കോയിക്കൽ വിവരങ്ങൾ നൽകാൻ തത്സമയം ഡൽഹിയിൽ നിന്നും ചേരുന്നു. രാജേഷ്, എങ്ങനെയാണ് ഈ നിലവിലെ സംഭവങ്ങളെ സർക്കാർ വിശദീകരിക്കുന്നത്? മറ്റൊരു ഈ ആശങ്ക അറിയിച്ചവരുടെ ഏതെങ്കിലും രേഖാമൂലമുള്ള ഒരു മറുപടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ദിവിഷ്, ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷനും ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ്റെയും അമേരിക്കയുടെയും മനുഷ്യാവകാശ കമ്മീഷനെല്ലാം തന്നെ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. ഇന്ത്യയിലെ ജയിലുകളിൽ കഴിയുന്ന മനുഷ്യാവകാശ പ്രവർത്തകർ, അവർക്കെതിരെ കൃത്യമായ തെളിവില്ലെങ്കിൽ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അവരെ മോചിപ്പിക്കണമെന്നൊരാവശ്യമാണ് പ്രധാനമായും ഈ ഏജൻസികൾ മുന്നോട്ട് വെച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രാജ്യാന്തര തലത്തിൽ തന്നെ ആശങ്ക വിവിധ രാജ്യങ്ങൾ പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിലാണിപ്പോൾ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തന്നെ രംഗത്ത് എത്തിയിരിക്കുന്നത്. സ്റ്റാൻ സ്വാമി അടക്കമുള്ളവർ ചെയ്തിരിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ നിയമപരമായ കാര്യങ്ങൾ മാത്രമേ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളൂ. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ പരിധിയിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ നടപടികൾ സ്വീകരിച്ചത്. എല്ലാ പൗരന്മാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ ഭീമ കൊറേഗാവ് കേസിൽ 16 പേരാണ് ഇപ്പോഴും വിചാരണ തടവുകാരായി ജയിലുകളിൽ കഴിയുന്നത്. ഇവരുടെ മോചനവുമായി ബന്ധപ്പെട്ട് വിവിധ കോണുകളിൽ നിന്നും ആവശ്യമുയരുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നൊരു നിലപാടാണ് കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയവും സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ 16 വിചാരണ തടവുകാരെയും വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് 10 പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് കത്ത് നൽകിയിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്നത്.